ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റദുവാ സിമ്പിൾ റെസിപ്പീസ്. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ വെച്ചിട്ടുള്ളൊരു സാൻഡ്വിച്ച് ആട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ അതിലെടുത്തിട്ടുള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു അര കപ്പ് ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ക്യാബേജ് നന്നാക്കി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം അര കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് എടുക്കുന്നത്. ഇനി ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കൊക്കെ ഇതിലേക്ക് ചേർക്കുക കേട്ടോ. ഞാൻ ക്യാപ്സിക്കൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഒരു അര കപ്പ് ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇനി ചെറിയൊരു പീസ് സവാള കൊത്തി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചിക്കന് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ബാക്കിയുള്ളതിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് മയോണൈസാണ്. മയോണൈസ് ഞാൻ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, കാണാത്തവർ പോയിട്ട് കാണാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡിൻ്റെ നാല് ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് സാധാ ബ്രെഡാട്ടോ, സാൻഡ്വിച്ച് ബ്രെഡാണ്. ഇതിലേറെ കുറച്ചും കൂടി വലുപ്പമുണ്ടാവും, അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ബ്രെഡ് ഇതാണ്, അതുകൊണ്ടാട്ടോ ഞാൻ ഇതെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി മറ്റൊരു ബ്രെഡ് കൊണ്ട് ഇതിന് മുകളിലേക്കാക്കി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്യാം നമുക്ക്, എന്നിട്ട് സെർവ് ചെയ്യാം. ഇതുപോലെ ആയിരിക്കും കേട്ടോ നമ്മുടെ സാൻഡ്വിച്ച്. ഇപ്പം ഞാൻ മറ്റൊന്നും കൂടി കാണിക്കാം. അതുപോലെ തന്നെ നാല് ഭാഗം കട്ട് ചെയ്ത ബ്രെഡ് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് മറ്റൊരു ബ്രെഡ് കൊണ്ട് നമ്മൾ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കാണുന്നേ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായി ഇൻഷാ അള്ളാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.